ഞങ്ങളുടെ ഒരു വലിയ തൊഴിലാളി സംഗമത്തിൽ ശ്രീ കമൽഹാസൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. എത്ര, അതായത് ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസമാണ് അദ്ദേഹം. അദ്ദേഹം ഏതെല്ലാം മേഖലകളിൽ അദ്ദേഹം അദ്വിതീയനായിട്ട് നിൽക്കുന്നുവെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അദ്ദേഹം ഞങ്ങളുടെ ഒരു തൊഴിലാളി സംഗമത്തിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞത്, മദ്രാസിലെ കൊടും വേനലിൽ, നിങ്ങൾക്കറിയാം മദ്രാസിലെ ചൂടിനെക്കുറിച്ച്, ആസ്ബെറ്റോസ് ഷീറ്റായിരിക്കും സ്റ്റുഡിയോ ഫ്ലോറുകളുടെ മുകളിൽ, എ വി എമ്മിൻ്റെ ഒക്കെ മുകളിൽ. അപ്പോൾ അവിടെ ലൈറ്റ് കെട്ടിവെച്ച് അതിന് മുകളിൽ തൊഴിലാളികളുണ്ട്. അപ്പോൾ അവരനുഭവിക്കുന്ന ചൂടിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ധാരധാരയായി അവരുടെ വിയർപ്പ് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. താഴെ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ മേൽ അവരുടെ വിയർപ്പ് വന്ന് വീഴും. അങ്ങനെ തൊഴിലാളികളുടെ വിയർപ്പിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടാണ് കമൽഹാസൻ ഉണ്ടായത് എന്നാണ് കമൽഹാസൻ പറഞ്ഞത്. ഈ തിരിച്ചറിവ് മലയാള സിനിമയിലെ എല്ലാ നടീനടന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എടുക്കുന്ന ഏത് തീരുമാനത്തിൻ്റെ കൂടെയും ഫെഫ്ക ഉറച്ചുണ്ടാകും. ഇതിന് പരിഹാരം കണ്ടെത്തിയിരിക്കും എന്ന് യാതൊരു സംശയവുമില്ലാതെ നിങ്ങളോട് അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്. രണ്ട്, ഈ യോഗം നമ്മളിങ്ങനെ കണ്ട സ്ഥിതിക്ക് ഒരു കാര്യവും കൂടി പറയണം എന്ന് ഞങ്ങൾക്കുണ്ട്. കാരണം നമ്മളുടെ സർക്കാർ സ്ത്രീകളുടെ സിനിമയിലെ സാന്നിധ്യവും പ്രാതിനിധ്യവും കൂട്ടുവാനായി, ഗണ്യമായ രീതിയിൽ കൂട്ടുവാനും, അതുവഴി വലിയൊരു ഒരു വാല്യൂ അഡീഷൻ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹത്താൽ നമുക്കറിയാം KSFDC ഇപ്പോൾ ചിത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത B 32 മുതൽ 44 വരെ എന്നുള്ള സിനിമ ഇപ്പോൾ ഉണ്ട്. ആ സിനിമ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ മികച്ച സിനിമയാണത്. അത് കണ്ടവരും ഞങ്ങളെപ്പോലുള്ളവരും ഒക്കെ കണ്ടവരും വിമർശകരും ഒരുപോലെ ആ സിനിമയെക്കുറിച്ച് ഗംഭീര അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ട് കാണും. പക്ഷേ KSFDC ഈ സിനിമ നിർമ്മിക്കുന്നു എന്നല്ലാതെ ഈ നിർമ്മിക്കുന്ന സിനിമയെ തിയേറ്ററിൽ നിലനിർത്തുക എന്നുള്ള ഒരു സംഗതി കൂടി KSFDC ചെയ്യേണ്ടതായിരുന്നു എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അവിടെ അത് ലാഭേച്ഛ മാത്രം വെച്ച് പ്രവർത്തിക്കുന്ന മറ്റ് തിയേറ്ററുകളിലെ പോലെ KSFDC മാറുന്നുണ്ടോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു തലത്തിൽ വിപ്ലവകരമായ ഒരു പദ്ധതിക്ക് മുതൽ മുടക്കുകയും മുന്നോട്ടിറങ്ങുകയും ചെയ്യുന്ന KSFDCയെ അനുവദിക്കുന്നതിനോടൊപ്പം മറ്റൊരു സൈഡിൽ ആ സിനിമയെ വേണ്ടത്ര രീതിയിൽ പ്രേക്ഷകർക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് KSFDC ബന്ധപ്പെട്ട ആളുകളും ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ക്യാമ്പ് ചലച്ചിത്ര അക്കാദമി നാളെ തുടങ്ങുകയാണ്. സ്ത്രീ സാങ്കേതിക പ്രവർത്തകരുടെ, അതായത് സാങ്കേതിക മേഖലകളിൽ മുഴുവനും സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും അവരെ സിനിമകളിൽ സഹകരിപ്പിക്കാൻ ഫെഫ്ക പോലുള്ള സംഘടനകളുമായിട്ട് ചേർന്നിട്ടുള്ളൊരു പദ്ധതി ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ്. അത് തീർച്ചയായിട്ടും സർക്കാരും തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള, നിർമ്മാതാക്കളും ഒക്കെ തമ്മിലുള്ള ഒരു നിരന്തര ചർച്ചയുടെ വെളിച്ചത്തിലാണ് അതുണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടായി ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാകുമ്പോൾ ഈ സിനിമകൾ നിലനിൽക്കണം, ആളുകൾ കാണണം. അവിടെ നമ്മൾ 10 പേരേ ഉള്ളൂ, 5 പേരേ ഉള്ളൂ, ഷോ നടക്കുന്നില്ല എന്നതുകൊണ്ട് ആ സിനിമ നിർത്തിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഖേദകരമാണ്. എന്നാൽ ഈ ഉദ്യമം വലിയ രീതിയിൽ അഭിനന്ദനീയവുമാണ്. ഇതുകൂടി ഈ അവസരത്തിൽ പറയേണ്ടതാണ് എന്ന് തോന്നുന്നു. ഇനി നിങ്ങൾ എല്ലാം ചോദിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം നേരത്തെ ഇപ്പം ഭൂമിച്ചടം പറഞ്ഞ പോലെ എഡിറ്റിംഗ് കാണിക്കണം എന്ന് വാശി പിടിക്കുന്ന നടന്മാരും, അതോടൊപ്പം തന്നെ ഒരു സിനിമയിൽ തന്നെ മറ്റൊരു ഡേറ്റ് കൊടുക്കും, മറ്റു സിനിമ ഡേറ്റ് കൊടുക്കും, ഇതുമായി ബന്ധപ്പെട്ട് പരാതിയായിട്ട് ആർട്ടിസ്റ്റുകളുടെ പേര് വെച്ച് പരാതി ലഭിച്ചിട്ടുണ്ട്. അല്ല, അത് അതിലേക്ക് ഞാൻ വരാം. അതിൻ്റെ അവസരം ഇതല്ല. അവരുമായിട്ടും കൂടി എനിക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഞങ്ങളും ഒരുമിച്ച് സംസാരിക്കേണ്ട കാര്യമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഞങ്ങളും ഒരുമിച്ച് അക്കാര്യത്തിനകത്ത് ഇരിക്കുന്നുണ്ട്, അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ കൃത്യമായിട്ട് ഈ പത്രസമ്മേളനം വഴി, ഈ മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഈ ഇടപെടലിലൂടെ ഞങ്ങൾ കൃത്യമായിട്ട് അവരെ ഒരു കാര്യം അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വക ഏർപ്പാടുകളുമായിട്ട് അധികം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം സൗഹാർദ്ദത്തിലും പരസ്പരമുള്ള ധാരണയിലും
മാത്രമാണ് ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. ഇതുവരെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവണ്ട എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാറുള്ളത്. ഇത്തരം കാലഘട്ടത്തിൽ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് മെഗാസ്റ്റാർ മാത്രമല്ല, അത് അങ്ങേക്ക് എല്ലാവരുമായിട്ടും ഞാൻ പറയുന്നത് ഒരു സ്റ്റാറിന്റെ അടുത്തേക്ക് പോയിട്ട് സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ ഡയറക്ടർ വരുന്നു. അപ്പൊ ഈ ഒരു ഇതിലേക്ക് നിങ്ങൾ ഇവരെ കൊണ്ട് എത്തിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതെന്താ കാരണം? എന്താന്ന് വെച്ചാല് ഈ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്റ്റോറി പറയുന്നു, അവർക്ക് താല്പര്യമുള്ള രീതിയിൽ ആ സ്റ്റോറി ഡിവിയേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു ഇതിലേക്കാണ് നിങ്ങൾ ആദ്യം അതിലേക്ക്. അല്ല, അങ്ങോട്ട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാല് പഴയ ഒരു സ്റ്റുഡിയോ സിസ്റ്റത്തിൽ സ്റ്റുഡിയോയ്ക്കാണ് ഡേറ്റ് ആർട്ടിസ്റ്റിന്റെ, എന്നിട്ട് അവർ ഫിക്സ് ചെയ്യുന്ന എല്ലാ സിനിമയിലും അവർ അഭിനയിക്കും. ഇപ്പം ആ സിനിമയൊക്കെ മാറിപ്പോയി. നമുക്ക് ആരുമായിട്ടും സുതാര്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ചർച്ച ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. അത് അങ്ങ് പറഞ്ഞതുപോലെ മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്നൊന്നുമല്ല. നമ്മളുടെയൊക്കെ പടത്തിൽ അഭിനയിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്കും നമ്മൾ സ്ക്രിപ്റ്റ് ഷെയർ ചെയ്യാറുണ്ട്. അവരത് അറിയണം, അവരെന്ത് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അവർക്ക് വളരെ ജെനുവിനായിട്ട് അതിനകത്തൊരു ഡൗട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ചർച്ചയൊക്കെ നടക്കുന്നത് എവിടെയാ? സിനിമ തുടങ്ങുന്നത് വരെയാണ്. സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേറെ വേറെ പ്രോസസ്സാണത്. ആ അതിനകത്ത് പോലും ഇപ്പോൾ ഒരു ആക്ടർ പറയുകയാണ്, ഒരു ഷോട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ നടിയെ സംബന്ധിച്ചിടത്തോളം ആ ഷോട്ട് പെർഫെക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, എനിക്ക് അഡീഷണലായിട്ട് ഒരു ഷോട്ട് വേണം അല്ലെങ്കിൽ എനിക്ക് ഈ ഷോട്ടിലല്ല, നമുക്കത് ഓപ്പണായിട്ട് ചർച്ച ചെയ്യാം. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഏത് തരത്തിലുള്ള തുറന്ന ചർച്ചയ്ക്കും നമ്മൾ തയ്യാറാണ്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഈഗോയും ഇല്ല. ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യം അങ്ങ് ശ്രദ്ധിക്കണം, ഒരു സിനിമയുടെ എഡിറ്റ് ലോക്ക് ചെയ്യുന്ന ആരാന്ന ചോദ്യം. അല്ലല്ല, ആരൊക്കെ അഭിനയിക്കണം എന്നല്ല അവര് ഡിസ്കസ് ചെയ്യുന്നത്, അവരുടെ ആരൊക്കെ അഭിനയിക്കണം എന്നൊന്നും അവർക്ക് ഡിസ്കസ് ചെയ്യാനൊന്നും പറ്റൂന്നില്ല. അഭിപ്രായം ആർക്കൊക്കെ പറയാം, ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നവര് കേട്ടിട്ടുണ്ട്, കേൾക്കാത്തവര് കേട്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അഭിനയിക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഈ റോള് ഇന്ന ആള് ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞതുകൊണ്ട് ശരി, പക്ഷെ ആ ആളല്ല എന്റെ മനസ്സിൽ എന്ന് ഒരു ആക്ടറോട് ഒരു സംവിധായകൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആക്ടർ ഓക്കെ, ഇറ്റ് ഈസ് യുവർ കോൾ എന്ന് പറയേ ഉള്ളൂ. രണ്ട്, താങ്കൾ പറഞ്ഞതിനകത്തുള്ള കാര്യം ഒന്ന് ആലോചിച്ചു. ഒരു കഥാഗതിയെപ്പറ്റി പ്രീ പ്രൊഡക്ഷനിൽ പറയുന്നതും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ എനിക്ക് അതിൻ്റെ ഫയലിൽ എഡിറ്റ് ഞാൻ കണ്ട് അപ്രൂവ് ചെയ്യണമെന്ന് പറയുന്നതെന്ന് തമ്മിൽ എന്താ വ്യത്യാസമില്ല? ഒരുപാട് വ്യത്യാസമില്ലേ? ഒരുപാട് വ്യത്യാസമില്ലേ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു രണ്ട് പേര് തമ്മിലുള്ള നമ്മൾ തമ്മിലിങ്ങനെ സംസാരിക്കുന്നു. ഓക്കെ, നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ സർവ്വസമയവും സംസാരിക്കുന്ന എന്നിലേക്ക് വേണം ക്യാമറ എന്ന് ഞാൻ ശഠിക്കുകയാണെങ്കിൽ അത് സംവിധായകൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറ്റാം. ഈ രണ്ടാംഗിളിലും ഷോട്ടുണ്ടെങ്കിൽ കുറച്ച് എൻ്റെ സംസാരവും മറ്റൊന്ന് എൻ്റെ സംസാരം കേൾക്കുന്ന താങ്കളുടെ റിയാക്ഷനും ആയിരിക്കും. അതിൻ്റെ സ്വാതന്ത്ര്യം ആർക്കാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം അത്തരം സൂക്ഷ്മാംശങ്ങളിലേക്ക് നമ്മൾ പോകണം, അല്ലാതെ നമ്മൾ വാദത്തിന് വേണ്ടി വാദിക്കുകയല്ല ചെയ്യുന്നത്. പ്രീ പ്രൊഡക്ഷനിലോ ഷൂട്ടിംഗ് നടക്കുമ്പോഴോ ക്രിയാത്മകമായ ഏത് ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ്. ഇരുട്ടിൽ നിർത്തില്ല, നിങ്ങൾക്ക് അടുത്ത് തന്നെ ബോധ്യപ്പെടുന്നത് ഇരുട്ടിലൊന്നും നിർത്തുന്നില്ല. അല്ല, ഒരു ഒരാള് ഒരു സംഘടനയെ പരാതി തന്നാൽ ഉടനെ ഞാൻ ആ പേരുകൾ വിളിച്ചു പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് വരട്ടെ. ഏതാ? അല്ല, നമ്മൾ അങ്ങനെ ഒരു ഗസ് വർക്ക് ഇതിനകത്ത് വേണ്ട. ഞങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ട് പരാതികൾ. എല്ലാവരും സംശയത്തിനാവണ്ട, എല്ലാവരും സംശയത്തിന്. ഈ പേരുകളെ കുറിച്ച് കൃത്യമായി താങ്കൾക്ക് അറിവുണ്ടാകും, അറിവുണ്ടാവുന്ന അടുത്ത് തന്നെ അറിവുണ്ടാകും. ആദ്യം ഈ പ്രശ്നം എന്താണ് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നു. ആ പ്രശ്നത്തിൽ ചില പേരുകൾ ഞങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് സിനിമയുടെ പരമ്പരാഗത സ്വഭാവത്തിൽ ഇതില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ആ പേരുകൾ പറഞ്ഞത്. ഞങ്ങൾ അവരോടൊക്കെ സംസാരിച്ചിരുന്നു, ഞങ്ങൾ സംസാരിച്ചിരുന്നു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സംസാരിച്ചിരുന്നു. അവര് പറയുന്നത് നിങ്ങൾ ജോയിന്റ് ആയിട്ട് എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഞങ്ങളുണ്ട് എന്നുള്ളതാണ്. പിന്നെ ചിലരൊക്കെ അമ്മയിൽ മെമ്പറും അല്ല. ഇതില് കൂടുതലും നടന്മാരാണോ നടിമാരാണോ?
ഈ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതിൽ രണ്ട് കൂട്ടരുണ്ട്, രണ്ട് കൂട്ടർ, പക്ഷെ റിട്ടേൺ പരാതിയിലില്ല. അല്ല, നമ്മൾ അങ്ങനെ ഒരു ഒരു ജെൻഡർ ഇതൊന്നും ഇവിടെ നമ്മൾ സംസാരിക്കണ്ട. ചർച്ച ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഈ പ്രവണത തുടങ്ങുകയാണെങ്കിൽ ഇവരെ വിലക്കുന്ന തീരുമാനത്തിൽ അത്രയും നടപടിയിലേക്ക് കടന്ന് ചിന്തിക്കുവോ? ഇതിപ്പോ നമ്മളൊരു ഹൈപ്പോത്തെറ്റിക്കൽ സിറ്റുവേഷൻ അലി ചോദിച്ചിട്ട് എന്നോട് അതിന് മറുപടി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയും? ആദ്യം ചർച്ച നടക്കട്ടെ അലി. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ശുഭാപ്തി വിശ്വാസമുള്ളവരാണെന്നേ, ഇത് നമുക്ക് ശരിയാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ. വിഷമിക്കണ്ട, അത് നമ്മൾ സ്വാഭാവികമല്ലേ, അതൊക്കെ അതൊക്കെ സ്വാഭാവികമാണ്. അതിന് അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മനസ്സിലായോ? അതിനുള്ള സൗകര്യങ്ങളൊക്കെ മലയാള സിനിമ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിനെ ആലോചിച്ച് നോക്കൂ, പണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരുന്നു? നിർമ്മാതാക്കളെ പറഞ്ഞിട്ടിരുന്ന കാരവനാണ്. ഇപ്പൊ ഒരു സെറ്റില് കാരവൻ എത്രയുണ്ടെന്ന് ശിവരങ്ങ പറയാൻ പറ്റും, എത്ര കാരവനുണ്ട്. അപ്പൊ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കൂടിപ്പോകുന്നൊന്ന് ഞാൻ പറയും, നമ്മളാരാണ് അതിന്റെ ലിമിറ്റൊക്കെ തീരുമാനിക്കുക? ഞാൻ പറഞ്ഞു കൂടി, നമ്മൾ മിനിമം റിക്വയർമെന്റ് പറയുന്നുള്ളൂ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ഡേറ്റ് കൃത്യത പാലിക്കുക, സമയം കൃത്യത പാലിക്കുക, ഷൂട്ട് ചെയ്യാനുള്ള സമയം ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ ഞങ്ങളോട് സഹകരിക്കുക. ഞങ്ങളുടെ ജോലി ക്രിയാത്മകമായിട്ടുള്ള ഏത് ചർച്ചയ്ക്കും ആ ജോലിക്കിടയിൽ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ ജോലിയുടെ അന്തിമമായ ചില റൈറ്റ്സ് ഉണ്ട്, അത് ഞങ്ങളുടെ ഈ എഗ്രിമെന്റിലുള്ളതാണ്. പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള എഗ്രിമെന്റ് വെക്കില്ല. കൃത്യമായിട്ട് എഗ്രിമെന്റിൽ എഡിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, എഡിറ്റ് പ്രൊഡ്യൂസറിന് കാണാമെന്നും അദ്ദേഹത്തിന്റെ സജഷൻ അദ്ദേഹത്തിന് പറയാമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ പോലും നിങ്ങൾ പ്രൊഡ്യൂസർമാരോടൊന്ന് സംസാരിക്കൂ. ഈ എഡിറ്റില് അഭിപ്രായം ഒക്കെ പറയുന്ന പ്രൊഡ്യൂസർമാർ ഉണ്ട്, വെറ്ററൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഷാർപ്പായിട്ടുള്ള ജഡ്ജ്മെന്റ് ഉള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. പക്ഷെ അവസാനത്തെ ഒരു തീരുമാനം അവരെ ആർക്കാണ് വിടുക എന്ന് നിങ്ങൾ ചോദിച്ചു. ഞാൻ ഇതാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ ഇറ്റ്സ് യുവർ കോൾ എന്നേ ഏത് പ്രൊഡ്യൂസറും പറയുള്ളൂ. അത്തരത്തിലുള്ള ധാരണകളിലാണ് ഈ സിനിമ നിലനിൽക്കുന്നതും മുമ്പോട്ട് പോകുന്നതും. അത് ഞങ്ങൾക്ക് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രൊഡക്ഷൻ കൺട്രോളർമാരെ നമുക്ക് ബ്ലെയിം ചെയ്യാനേ പറ്റത്തില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കരാർ ആരുമായിട്ടാ? നിർമ്മാതാവ്. നിർമ്മാതാവിനോട് ഒരു നടൻ പറയുന്നു, അയാൾ അദ്ദേഹം പറയുന്നു 27 മുതൽ 1 വരെ എനിക്ക് ഓക്കെ എടുത്തോളൂ, കരാറായി. ഈ 27 മുതൽ 1 വരെ അദ്ദേഹം വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ നമുക്ക് എങ്ങനെ അറിയാം? അവസാനം ഇത് ചാർട്ട് ചെയ്ത് വരുമ്പോൾ രണ്ടുപേരും സംസാരിക്കുമ്പോഴാണ് ഒന്ന് എറണാകുളത്തും മറ്റൊന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് തിരുനെൽവേലിയിലും മറ്റൊന്ന് ഹൈദരാബാദിലുമാണ്, നാല് സ്ഥലത്തും അദ്ദേഹം 27-ാം തീയതി വേണം. അപ്പോൾ ഈ നമ്മളെ അമ്പിളിച്ചേട്ടൻ അവതരിപ്പിച്ച കുമ്പിടിയെ പോലെ ഒരേ സമയം അദ്ദേഹം നാലിടത്തും അവതരിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത് നമുക്കിപ്പം നിരന്തരം സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സംസാരത്തിലേക്ക് വരുന്നത്. നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്നോ രണ്ടോ ഇൻസിഡൻ്റ് ആണെങ്കിൽ നമ്മളത് വിട്ടുകളഞ്ഞേനെ, പക്ഷെ ഇതൊരു ഹാബിറ്റായി മാറുന്നു. അതിനൊക്കെ പരാതി ഉണ്ട്, അതിനൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിർമ്മാതാക്കളുടെ ഇഷ്ടം പോലെ പരാതി വരുന്നുണ്ട്. നിങ്ങളറിയാതെ തന്നെ പലതും പരിഹരിക്കപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ ഇപ്പൊ എന്താ സംഭവം എന്നറിയോ, ഇതിന് നമുക്ക് വ്യക്തമായ ഒരു മാർഗരേഖ ഉണ്ടാവണം, ഒരു അവയർനെസ് ഉണ്ടാവണം. ഇനി ഇവർ ഇങ്ങനെയുള്ളവർക്ക് ഒരു അവയർനെസ്സിന്റെ പ്രശ്നമാണെങ്കിൽ അത് നമ്മൾ ഇങ്ങനൊരു സംസാരം നടത്തുക വഴി അതുണ്ടാകുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. ഇതിനകത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സംഘടനയുടെ മുഷ്ക് കാണിച്ചിട്ട് അവരെ വരുതിക്ക് വരുത്തുക അല്ലെങ്കിൽ പറയുന്ന പോലെ വിലക്ക് അങ്ങനെയുള്ള സംഗതികളെ ഒന്നുമല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് സുഗമമായി ഈ സിനിമകൾ തീർത്തു പോവാൻ നിങ്ങൾ സമ്മതിക്കും, സഹകരിക്കും. അതിന് നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ 100% ഇന്ന് അതിൻ്റെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ട്രഷറും ഉൾപ്പെടെയുള്ള ആളുകൾ ഞാനുമായിട്ട് സംസാരിച്ചു. നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കൂടി വേണ്ടിയാണെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിനകത്ത് സെക്കൻഡ്, ഞങ്ങൾ ഇതിനകത്തെ അഫക്റ്റഡ് പാർട്ടി എന്ന നിലയിൽ രണ്ടാമതേ ഞങ്ങൾ വരുന്നുള്ളൂ. എഡിറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ആദ്യം വരും, ബാക്കിയുള്ള കാര്യങ്ങളിൽ രണ്ടാമതേ വരുള്ളൂ. പ്രൊഡ്യൂസേഴ്സാണ് ആദ്യത്തെ അഫക്റ്റഡ്. പക്ഷെ പ്രൊഡ്യൂസേഴ്സിനെ ഈ കാര്യത്തിൽ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. ഞങ്ങൾ കൂട്ടായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പക്ഷേ
തുറന്ന രീതിയിൽ ഈ ആളുകളുമായിട്ട് സംസാരിക്കാൻ ഞങ്ങൾ അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത ആഴ്ചയും വിനിയോഗിക്കും. അവരുടെ സംഘടനയായിട്ടും ഞങ്ങൾ സംസാരിക്കും. ഞാനത് എന്താ പറയാ, അറിവില്ലായ്മയാണോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ. ചിലപ്പോൾ അവർക്ക് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് താങ്കൾ പറയുന്ന പോലെ അവർക്ക് വലിയ അറിവില്ലാത്തോണ്ടാവാം, അതോ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ജോലിയിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട മിനിമം ഒരു എത്തിക്സിനെ കുറിച്ച് എങ്ങനെയാണ് അവർക്ക് അറിവില്ല എന്ന് ഞാൻ പറയുന്നത്. മറ്റ് ഒരു ഭാഷയിലും ഈ പ്രശ്നം ഉള്ളതായിട്ട് നമുക്ക് അറിവില്ല.